ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിസ്സ പോളയാണ് കണ്ട പിസ്സൻ്റെ പോലെ തന്നെ പിസ്സൻ്റെ ടേസ്റ്റും ഒക്കെയാണ് പക്ഷേ എന്നാൽ പിസ്സൻ്റെ പോലെ നമുക്ക് മാവ് കുഴച്ച് പൊന്തി വരാൻ വെയിറ്റ് ചെയ്ത് പരത്തിണ്ടാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓവൻ്റെ ആവശ്യമില്ല നമുക്ക് സ്റ്റൗവിൽ തന്നെ ചെയ്യാം അപ്പോൾ നോക്കാം എങ്ങനെയാണ് ആദ്യം തന്നെ നമുക്ക് ഇതിക്ക് വേണ്ടിയിട്ടുള്ളൊരു മസാല ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അടികട്ടിയുള്ളൊരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം എന്നിട്ട് അതിൽക്കൊരു 2 ചെറിയ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം ചൂടാവുമ്പോൾ അതിക്കൊരു വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുക അപ്പോൾ സവാള കട്ട് ചെയ്യുമ്പോൾ നല്ല കനം കുറച്ചൊന്നും സ്ലൈസ് ചെയ്യുമെന്ന് വേണ്ട റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്താൽ മതി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിൽക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർക്കുക സവാള നല്ലോണം വഴറ്റൊന്നും വേണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്നു കഴിഞ്ഞാൽ അതിൽക്ക് വെളുത്തുള്ളി ചേർക്കുക രണ്ടും കൂടി ഒന്ന് വഴന്നു വരുമ്പോൾ അതിൽക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ 1/2 കപ്പ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ എല്ലോ ഒക്കെ കളഞ്ഞിട്ട് നല്ല ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഒക്കെ ഒന്നൊരു വെള്ള കളറായി വരൂലേ ചൂടായി വരുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇടുന്നുണ്ട് ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിൽക്ക് ഇടാൻ പോകുന്നത് ഒറിഗാനോ ആണ് 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ കാര്യമായിട്ട് മസാലകളൊന്നും നമ്മൾ ഇതിൽക്ക് ഇടുന്നില്ല പിന്നെ ഇനി നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെപ്പർ പൗഡർ വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം വേവില്ല നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക ഒരു 5-6 മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ ഇത് പാകത്തിന് വെന്ത് വരും ഒരു 1/4 ഭാഗം വേവാവുന്നത് വരെ ആദ്യം ഒന്ന് നോക്കുക കേട്ടോ അപ്പോൾ അതാ ഒരു 1/4 ഭാഗത്തോളം വേവായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ അമർത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇനി ഇതിൽക്ക് 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാണ്ട് അതുകൊണ്ടാണ് ഒരു 1/4 ഭാഗം എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതാ വെള്ളം അതിൽ വെള്ളം പൊങ്ങി വരും പിന്നെ അതൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൽക്ക് ക്യാപ്സിക്കാണ് ചേർക്കാനുള്ളത് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ക്യാപ്സിക്കം ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അത് അങ്ങോട്ട് വെന്ത് കുഴയും അപ്പോൾ നല്ലോണം വേവും വേണ്ട ചെറുതായിട്ട് ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നാണ് പോയാൽ മതി അപ്പോൾ ചിക്കൻ ഏകദേശം വേവായി തുടങ്ങിയിട്ട് മാത്രം ക്യാപ്സിക്കം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം അത്ര മതിയാവും തീ കൂടരുത് കേട്ടോ ഇപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട് നല്ലോണം ഡ്രൈ ആക്കി വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ മസാല റെഡിയാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ ഒരു പിസ്സ പോളക്ക് ഒരു ബേസ് വേണമല്ലോ അപ്പോൾ ഞാൻ ഒരു ബേസ് ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് മൈദപ്പൊടി അളന്നെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് 1 മുട്ടയാണ് അപ്പോൾ 1 മുട്ടയും ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുക ഉപ്പ് കുറച്ച് മതി കേട്ടോ കാരണം നമ്മൾ മസാലയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതാ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാലിന് പകരം നമുക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം അടിച്ചെടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ വേണ്ടത് മാവ് ഇങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാവായിട്ടാണ് വേണ്ടത് 1 കപ്പ് വെള്ളം നമ്മളവിടെ എടുത്ത് വെക്കുക എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ ഒരു 1/2 ആദ്യം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് ടൈറ്റായിരുന്ന തോന്നുന്നതനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് ഇതിൽ ചേർത്തത് പാലിന് പകരം നമുക്ക് വെള്ളം യൂസ് ചെയ്യുക എന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഇതാ നമ്മളെ ബാറ്ററും റെഡിയായി ഇനി നമ്മൾ ഇത് ഉണ്ടാക്കാനുള്ള പാന് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് അതിൽക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറിന് പകരം നെയ്യ് ചേർക്കുക അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കുക അതായത് ഫ്ലേവറൊന്നും ഇല്ലാത്ത ഓയിൽ കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കണ്ട എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം അത്യാവശ്യം നല്ല ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ ബട്ടറൊക്കെ ഇട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ പാനിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക അതിനുശേഷം നമ്മുടെ മാവ് ഫുള്ളായിട്ടും ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴൊക്കെ മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് എന്നിട്ട് അതിൽക്ക് അതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഫുള്ളായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ മാവ് അടിഭാഗമൊക്കെ അപ്പോൾ തന്നെ ഇങ്ങനെ വെന്ത് തുടങ്ങിയിട്ട് ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ മേലെ ഈ ഒരു മസാല സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇനി ഇതിൻ്റെ മേലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഈ ഒറിഗാനോൻ്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് ശരിക്കും നമുക്കൊരു പിസ്സൻ്റെ ഒരു ഫീല് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ആ ചീസും അത് രണ്ടും വരുമ്പോഴായിരുന്നല്ലോ അപ്പോൾ പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ ഡോട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കെച്ചപ്പിന് പകരം നമ്മളടുത്ത് പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കെച്ചപ്പ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല
ഇനി ലാസ്റ്റായിട്ട് ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെടുത്ത് ഗ്രേറ്റ് ചെയ്ത മോസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളതിൻ്റെ മേലെ ഫുള്ളായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പം എൻ്റെ അടുത്ത് മോസറല്ല ചീസ് തന്നെയാണ്, പക്ഷേ ഗ്രേറ്റ് ചെയ്യാത്ത ചീസാണ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഇങ്ങനെ പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം എന്നുണ്ടെങ്കിൽ ചെഡാർ ചീസാണെങ്കിലും അതാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറിയ പീസാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേൽഭാഗം ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം ചീസ് ഫുള്ളായിട്ടും ഇതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഏറ്റവും സിമ്മിലാക്കി വെക്കുക. പിന്നെ അതിൻ്റെ താഴെ നമ്മളൊരു ഫ്രൈ പാൻ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഈ ഒരു പാനിൻ്റെ നമ്മൾ പിസ പോള ഒഴിച്ച ആ പാനിൻ്റെ താഴെ ആയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇടയ്ക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, അതിൻ്റെ മേലുള്ള ആ ചീസൊക്കെ ഒന്ന് ഉരുകി വരണം, അത്ര വരെ മതി. കാരണം അതിൻ്റെ ബേസൊക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആ ഫില്ലിംഗ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ബേസൊക്കെ കുക്കായിട്ടുണ്ടാവും. എനിക്കൊരു 6 മിനിറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ചീസൊക്കെ നല്ലോണം മെൽറ്റായി, മേലെയൊക്കെ ഫുള്ളായിട്ട് സ്പ്രെഡായിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ ഇളക്കി നോക്കാം. സൈഡ് കൂടെ ഇങ്ങനെ ഇട്ടിട്ട് പാകത്തിന് ഇങ്ങനെ മെല്ലെ ഇളക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അതിന് ഇളകി പോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിഭാഗമൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പം അതാ നമ്മളെ പിസ്സ പോള റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിക്ക് മാറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഒരു പാനിൻ്റെ ഒരു ഇതാണ് കേട്ടോ. നമ്മൾ നല്ലൊരു സോസ് പാനിലൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് നല്ല ഷേപ്പ് തന്നെ കിട്ടും. ഇതിപ്പോൾ എൻ്റെ പാൻ അത്ര ശരിയല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് ഷേപ്പ് ഔട്ട് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടാ കണ്ട, ശരിക്കും നമ്മൾ ആ ഒരു പിസ്സ കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചീസൊക്കെ നല്ലോണം ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു വരും. ഈ മോസറല്ല ചീസ് ആയാലാണ് ശരിക്കും നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ വലിഞ്ഞ് കിട്ടുക കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ശരിക്കും നമ്മൾ പിസ്സ കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. പിസ്സനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റാണ് ഇതിൻ്റെ ബേസ്, നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് കഴിക്കാൻ. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, കുറേ തിക്കായിട്ടൊന്നും ഇതിൻ്റെ ആ ഒരു ബേസ് കുറേ തിക്കായിട്ടൊന്നും ഇല്ല. ആ മാവ് 3/4 കപ്പ് മൈദ ഉണ്ടാക്കുമ്പോൾ തന്നെ കറക്റ്റ് അളവ് തന്നെയാണ് കേട്ടോ വരിക. അപ്പോൾ ഇതന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും, എല്ലാവർക്കും ഓരോ പീസ് തന്നെ മതിയാവും, അത്യാവശ്യം കഴിക്കാനുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി പറയാനുള്ളത് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പുതിയ വ്യൂവേഴ്സും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. താങ്ക് യു.